ഹയർ സെക്കൻഡറി പ്രാക്ടിക്കൽ പരീക്ഷകൾ മാറ്റിവെച്ചു. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി തലസ്ഥാന നഗരിയിൽ നിന്ന് വി എ ഗിരീഷ് നമുക്കൊപ്പം ചേരുന്നു. ഗിരീഷ്, കുട്ടികൾ കുറച്ച് ദിവസങ്ങളായി പ്രാക്ടിക്കൽ പരീക്ഷയുടെ പിന്നാലെ തന്നെയായിരുന്നു. എന്തായാലും അത് 28-ാം തീയതി തുടങ്ങുന്ന പരീക്ഷ മാറ്റിവെച്ചു എന്ന് വാർത്ത വരുന്നു. വളരെ സന്തോഷകരമായ വാർത്തയാണ്. കുട്ടികൾക്ക് ഇനി ജോലി കുറയും. കാര്യം യൂട്യൂബ് വഴി നമുക്ക് സന്ദേശം അയക്കുന്ന കുറയുമല്ലോ. അപ്പോൾ ഗിരീഷിലേക്ക്, ഗിരീഷ് വിശദാംശങ്ങൾ പറയൂ. എസ് കെ എൻ, 28-ന് ആരംഭിക്കാനിരുന്ന ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രാക്ടിക്കൽ പരീക്ഷകളാണ് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. പരീക്ഷകൾ താൽക്കാലികമായി മാറ്റിവെച്ചതായും പുതുക്കിയ തീയതികൾ പിന്നീട് അറിയിക്കുമെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും പരീക്ഷാ കമ്മീഷണറുമായ ഡോക്ടർ ജീവൻ ബാബു അറിയിക്കുകയായിരുന്നു. നേരത്തെ തന്നെ നമ്മൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് പ്രാക്ടിക്കൽ പരീക്ഷ ഈയൊരു കോവിഡ് വ്യാപനം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ നടത്തുന്നത് വലിയ പ്രതിസന്ധിക്ക് ഇടയാക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് ഇത് രോഗവ്യാപനത്തിന് ഇടയാക്കുമെന്നുമുള്ള ആശങ്ക നേരത്തെ തന്നെ നിലനിന്നിരുന്നു. കാരണം ലാബിലെ സ്ഥലപരിമിതി കാരണം ഒരേ സമയം തന്നെ പല കുട്ടികൾ ഈ ഒരേ ഉപകരണം തന്നെ ഉപയോഗിക്കുന്നത് പല വിധത്തിലുള്ള ആശങ്കയ്ക്കും വഴിവെക്കുകയും ചെയ്തിരുന്നു. ആരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെയും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. എന്നാൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഇക്കാര്യം ആവശ്യപ്പെട്ടുവെങ്കിലും പരീക്ഷ നടത്താൻ തന്നെയായിരുന്നു വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന്റെ തീരുമാനം. എന്നാൽ ഇപ്പോൾ അതിൽ ഒരു മാറ്റം വന്നിരിക്കുന്നു. പരീക്ഷകൾ മാറ്റിവെച്ചിരിക്കുന്നു. താൽക്കാലികമായിട്ടാണ് പരീക്ഷകൾ മാറ്റിവെച്ചത്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് അറിയിച്ചിരിക്കുന്നത്. എസ് കെ എൻ. ആ, അതുപോലെ ഗിരീഷ്, മറ്റുള്ള ആരോഗ്യ സർവകലാശാലയിലെ കുട്ടികളുടെ സന്ദേശങ്ങൾ ഇങ്ങനെ പ്രയോഗിക്കാൻ തുടങ്ങി. ഈ പ്ലസ് ടു കുട്ടികൾ പ്രാക്ടിക്കൽ പരീക്ഷ ഉള്ള ഹയർ സെക്കൻഡറി കുട്ടികൾ ഹാപ്പിയായി. പക്ഷേ ഞങ്ങളിപ്പോഴും അൺഹാപ്പിയാണ് സാർ, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചത്. വി എ ഗിരീഷ്, ഞാൻ ഈ ബാള് ഗിരീഷിന് കൈമാറുന്നു. എസ് കെ എൻ, നേരത്തെ തന്നെ നമ്മൾ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തിയിരുന്നു. അപ്പോൾ ഇതിൽ പറഞ്ഞത് ഈ വിദ്യാർത്ഥികളിൽ നിന്ന് ഓൺലൈൻ ക്ലാസുകൾ മാത്രമേ നടത്തുകയുള്ളൂ എന്ന ഒരു ഉറപ്പ് സർക്കാരിന് നൽകിക്കൊണ്ടാണ് ആരോഗ്യ സർവകലാശാല ക്ലാസുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ഈ ഉറപ്പിൽ നിന്ന് വിരുദ്ധമായി തിയറി ക്ലാസുകൾ ഉൾപ്പെടെയെല്ലാം ഓഫ്ലൈൻ ക്ലാസുകളിലേക്ക് നടത്താൻ ഇപ്പോൾ ആരോഗ്യ സർവകലാശാല തീരുമാനിക്കുകയായിരുന്നു. ഇത് ഏറ്റവും കൂടുതൽ അപകടമുണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് വിദ്യാർത്ഥികൾ നേരത്തെ തന്നെ പരാതിപ്പെടുകയും ആശങ്കപ്പെടുകയും ചെയ്തിരുന്നു. കാരണം ഇവരിൽ പലർക്കും 2 ഡോസ് വാക്സിൻ നൽകി എന്ന് പറഞ്ഞാണ് ആരോഗ്യ സർവകലാശാല സർക്കാരിൽ നിന്ന് ഈ മുൻകൂർ അനുമതി വാങ്ങിയത്. എന്നാൽ പലർക്കും 1 ഡോസ് വാക്സിൻ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. മറ്റു ചിലർക്കാകട്ടെ 1 ഡോസ് വാക്സിൻ ലഭിച്ചിട്ടുമില്ല. പലയിടത്തും കോളേജിലൊക്കെ ക്ലാസുകളിലും അതോടൊപ്പം തന്നെ ബസ്സുകളിലുമെല്ലാം കുട്ടികൾ തിങ്ങിക്കൂടിയിരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കോഴിക്കോട് തന്നെ ഒരു മെഡിക്കൽ കോളേജിൽ 50-ലേറെ വിദ്യാർത്ഥികൾക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. രോഗലക്ഷണങ്ങൾ ഉള്ളവരും ഇല്ലാത്തവരുമെല്ലാം ഒരേ ക്ലാസ്സിൽ ഒരുമിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഇത് വലിയ തരത്തിലുള്ള ആശങ്കയ്ക്ക് വഴിവെക്കുന്നുണ്ട്. എന്നാൽ ഈ കാര്യത്തിൽ പഴയ നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ ആരോഗ്യ സർവകലാശാല ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ പുനർചിന്തന ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. തീരുമാനം പുനഃപരിശോധിക്കാൻ ആരോഗ്യ സർവകലാശാല തീരുമാനിച്ചേക്കും. എന്തായാലും ഇക്കാര്യത്തിലുള്ള തീരുമാനവും ഇന്നുണ്ടാകും. എസ് കെ എൻ. ആ, എന്തായാലും ഗിരീഷ്, ഈ ആരോഗ്യ സർവകലാശാലയുടെ കാര്യത്തിലും നമ്മളതിന്റെ പിന്നാലെ തന്നെ അന്വേഷണം നടത്തുക.